നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചു വരാറുള്ള ചില മിസ്സിംഗ് നമ്പർ സീരീസ് വിഭാഗത്തിൽപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 19-4981. ഇതിനകത്ത് ആ ഡാഷിൽ വരുന്നത് ഏത് നമ്പർ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ 64, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 51, സോറി ഓപ്ഷൻ സി 36, ഓപ്ഷൻ ഡി 51. അപ്പം നോക്കൂ, 19-4981 ഇവയിൽ എന്താണ് കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സ്ക്വയർ നമ്പേഴ്സ് ആണ്. അതായത് 1 square 1, 9 എന്ന് പറയുന്നത് 3 square ആണ്, 49 എന്ന് പറയുന്നത് 7 square ആണ്, 81 എന്ന് പറയുന്നത് 9 square ആണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഓഡ് നമ്പേഴ്സ്, ആദ്യത്തെ ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മിസ്സിങ് ആയിട്ടുള്ളത് 5 സ്ക്വയർ ആണ്. അപ്പം ഡാഷിൻ്റെ അവിടെ 25 ആണ് ആൻസർ, ഓപ്ഷൻ ബി 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4-16-36-100. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെയും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സാണ്. 2 square 4, 4 square 16, 6 square 36, ലാസ്റ്റ് 10 square 100. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മിസ്സിങ് ആയിട്ടുള്ളത് 8 സ്ക്വയർ ആണ്. അപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 64. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3 സീരീസ് ഇങ്ങനെയാണ്. 2-9-28-126. ഓപ്ഷൻ എ 49, ഓപ്ഷൻ ബി 65, ഓപ്ഷൻ സി 82, ഓപ്ഷൻ ഡി 101. അപ്പം നമുക്ക് ഇതിലെങ്ങനെയാണ്, ഫസ്റ്റ് നമ്പർ 2 എന്ന് പറഞ്ഞാൽ 1³ + 1, സെക്കൻഡ് നമ്പർ 9, അതിന് 2³ + 1, അതുപോലെ തേർഡ് നമ്പർ 28, 3³ + 1. അടുത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം, അതിൻ്റെ അടുത്ത നമ്പർ 126, അത് 5³ + 1. അപ്പോൾ ഫോർത്ത് നമ്പർ എന്തായിരിക്കും, 4³ + 1, അതായത് 65. ഓപ്ഷൻ ബി 65 ആണ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4, സീരീസ് ഇങ്ങനെയാണ്. 0-7-26-124. ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 63, ഓപ്ഷൻ സി 65, ഓപ്ഷൻ ഡി 94. അപ്പോൾ ഇതിലെങ്ങനെയാണ് നോക്കാം, ഫസ്റ്റ് നമ്പർ 0 എന്ന് പറയുന്നതിന് 1³ - 1, 7 എന്ന് പറഞ്ഞാൽ 2³ - 1, 26 എന്ന് പറഞ്ഞാൽ 3³ - 1, 3³ 27 - 1 26. അടുത്ത നമ്പർ സ്വാഭാവികമായി 4³ - 1, അതായത് 63 എന്നാണ്. ഫിഫ്ത്ത് നമ്പറും കൂടെ നോക്കാം, ഫിഫ്ത്ത് നമ്പർ എന്ന് പറയുന്നത് 5³ - 1 124. അപ്പോൾ ഇവിടുത്തെ 4³ - 1 എന്ന് പറയുന്നത് 63, ഓപ്ഷൻ ബി 63 ആണ് ഇവിടുത്തെ ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ സീരീസ് ഇങ്ങനെയാണ്. 5-10-17-37. ഓപ്ഷൻ എ 26, ഓപ്ഷൻ ബി 31, ഓപ്ഷൻ സി 33, ഓപ്ഷൻ ഡി 35. ഇത് നോക്കുക, ഇത് കഴിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പം സെക്കൻഡ് നമ്പർ കിട്ടി. തേർഡ് നമ്പർ എന്ന് പറയുന്നത് 10 കൂടെ 7 ആണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പം +5 +7, അടുത്തതപ്പം പ്ലസ്
നയൻ ആഡ് ചെയ്യുക. അപ്പം 26. എന്നിട്ട് നോക്കുക അടുത്ത നമ്പർ 37 എന്ന് പറയുന്നത് 11 ആഡ് ചെയ്യുക. 26 + 7 11 37. അപ്പോൾ +5 + 7 + 9 + 11 അങ്ങനെ പോകുന്ന സീരീസ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 26. പ്രാക്ടീസിൽ കൂടെ മാത്രമാണ് ഇത് കിട്ടുന്നത്. അപ്പം ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6. സീരീസ് ഇങ്ങനെയാണ്, 2, 5, 9, 14 - ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 18, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 22. അപ്പം ഇതിൽ ഈ സീരീസിൽ എങ്ങനെയായിരിക്കും, 2 കഴിഞ്ഞ് 5, അതായത് +3, 5 കഴിഞ്ഞ് 9 എന്ന് പറയുമ്പോൾ +4, 9 കഴിഞ്ഞ് 14 അവിടെ +5. അപ്പോൾ +3 + 4 + 5. അപ്പോൾ അല്ല അടുത്ത നമ്പർ 14 + 6 = 20. 20 ആണ് അടുത്ത ആൻസർ. ഓപ്ഷൻ സി 20. സീരീസ് ഇങ്ങനെയാണ്, 7, 12, 22 - 57. ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 37, ഓപ്ഷൻ സി 45, ഓപ്ഷൻ ഡി 52. അപ്പം നോക്കൂ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഇതിനകത്ത് എങ്ങനെയാണ്. ഫസ്റ്റ് നമ്പർ +5, അതാണ് സെക്കൻഡ് നമ്പർ. 7 + 5 = 12. ഇനി 12 + 10 = 22. അപ്പോൾ അടുത്ത നമ്പർ ഓപ്ഷൻസും കൂടെ നോക്കിയിട്ട് നോക്കുക. 22 + 15 = 37. ഓപ്ഷൻ ബി 37. അഗെയിൻ 37 + 20 = 57 ആണ് ലാസ്റ്റ് നമ്പർ. അപ്പോൾ +5 + 10 + 15 + 20 അങ്ങനെ പോകുന്ന സീരീസാണിത്. ആൻസർ ഓപ്ഷൻ ബി 37. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീരീസ് ഇങ്ങനെയാണ്, 8, 16, 26 - 52. ഓപ്ഷൻ എ 38, ഓപ്ഷൻ ബി 42, ഓപ്ഷൻ സി 44, ഓപ്ഷൻ ഡി 48. അപ്പം ഈ സീരീസ് എങ്ങനെയാണ് പോകുന്നത്, ഓപ്ഷൻസും നോക്കി നമ്പറും കൂടെ നോക്കുക. അപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടും കുറച്ചെണ്ണം ചെയ്ത് കഴിയുമ്പോൾ. 8 + 8 = 16. ഇനി അടുത്തത് 16 + 10 = 26. +8 + 10 അപ്പം നെക്സ്റ്റ് +12 = 26 + 12 = 38. 38 ഓപ്ഷൻസിലുണ്ട്. 38 + 14 = 52. +8 + 10 + 12 + 14 അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണിത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. 188, 184, 175, 159. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. 188 - 4 അതാണ് സെക്കൻഡ് ടേം ആയ 184. എഗെയിൻ 184 - 9 അതാണ് 175. ഇനി അടുത്ത ടേമിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, 175 - 16 - 159. അപ്പം ആദ്യത്തെ നമ്പറിൽ നിന്ന് അടുത്ത നമ്പറിലേക്ക് പോകാൻ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് കുറച്ചിരിക്കുന്നത്, അതായത് 4, 9, 16. നമുക്കറിയാം ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്, 25. 4, 9, 16, 25. 159 - 25 എത്രയാണ്, 134. ഓപ്ഷൻ എ 134 ആണ് അവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 360, എഗെയിൻ 360, 180 - 15 - 3. ഓപ്ഷൻസ്, ഓപ്ഷൻ എ 90, ഓപ്ഷൻ ബി 60, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 10. അപ്പം ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ സെയിം ആണ്, അതായത് 360 / 1 അതാണ് 360. അടുത്തത് 180. അപ്പം 360 / 2
180. The next term and there 180 divided by 3. 60. Ni at the term of 60 divided by 4, 15. 15 divided by 5, 3. But a division. Option B, 60 and answer. Okay. Thank you.